കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണ നടപടികൾക്ക് വേഗം കൂടി. പദ്ധതിയുടെ ടെൻഡർ ഈ മാസം 19-ന് തുറക്കും. ഇതോടെ ഏറ്റെടുക്കുന്ന കമ്പനിയെക്കുറിച്ചുള്ള ചിത്രവും വ്യക്തമാവും. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾക്കാണ് വേഗം കൂടിയത്. ഈ മാസം 19-ന് ടെൻഡർ തുറക്കുന്നതോടെ ഏറ്റെടുക്കുന്ന കമ്പനിയെക്കുറിച്ചുള്ള ചിത്രം വ്യക്തമാവും. ടെൻഡർ നടപടികൾക്ക് ശേഷം 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള തുക നിർമ്മാണ ചുമതലക്കാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്ന് കൊങ്കൺ റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് സ്ഥലമുടമകൾക്ക് പണം ലഭ്യമാക്കുക. നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ. തുക കൈമാറിയ ശേഷമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതുവരെയുള്ള പലിശയും ഉടമകൾക്ക് ലഭിക്കും. പദ്ധതിക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതിയും ഹിയറിംഗും കഴിഞ്ഞു. സ്റ്റേറ്റ് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അധികൃതർ. 34.31 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതിക്കായി ഉപയോഗിക്കേണ്ടത്. ഇതിൽ 34.1 ഹെക്ടറും ഭൂഗർഭപാതയാണ്. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം വനമാക്കി മാറ്റേണ്ട ഭൂമി വനംവകുപ്പ് വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിൽ വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ 17.263 ഹെക്ടർ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. ശേഷം അത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കണം. ഇതിനുള്ള നടപടികളും അന്തിമഘട്ടത്തിലാണ്. പാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതിയും ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.